ഹലോ എവരി വൺ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ ഇനി ഈ ഒരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യുക. ഇതുവരെ പഠിച്ചതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് ക്ലിയർ ആക്കിയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ആരെങ്കിലും കണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോസ് കണ്ട് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ടെൻ എക്സ് വൈ ഓൾ റെസ്റ്റ് ടു ത്രീ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇൻറ്റു ബി ഇൻറ്റു സി ഓൾ റെസ്റ്റ് ടു എം ആണെങ്കിൽ എ റെസ്റ്റ് എം ഇൻറ്റു ബി റെസ്റ്റ് എം ഇൻറ്റു സി റെസ്റ്റ് എം ആക്കാം. അപ്പോൾ ഈ ത്രീ ഓരോ ആളുകൾക്ക് ഇട്ട് കൊടുക്കാം. ടെൻ റെസ്റ്റ് ടു ത്രീ ഇൻറ്റു എക്സ് റേസ് ടു ത്രീ ഇൻറ്റു വൈ റേസ് ടു ത്രീ, അല്ലേ? അത്രേ ഉള്ളൂ ആൻസർ. അപ്പോൾ ഇനി വേണമെങ്കിൽ ടെൻ ക്യൂബിന് തൗസൻഡ് എന്നൊക്കെ ആക്കണമെങ്കിൽ ആക്കാം. തൗസൻഡ് എക്സ് ക്യൂബ് വൈ ക്യൂബ്, അല്ലേ? എങ്ങനെ പറഞ്ഞാലും സെയിം ആൻസർ തന്നെയാണ്. ഓപ്ഷൻസിൽ എന്താണുള്ളത് അതനുസരിച്ചിട്ട് മാറ്റിയാൽ മതി. അടുത്തത് എ റേസ് ടു ട്വൻറ്റി ബൈ എ റേസ് ടു തേർട്ടീൻ, സെയിം ബേസ് ആണ്, അതേ ബേസ് ഇട്ട് കൊടുക്കുക. എക്സ്പോണൻ്റ് ന്യൂമറേറ്ററിൻ്റെ എക്സ്പോണൻറ്റിന് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ എക്സ്പോണൻറ്റ് സബ്ട്രാക്ട് ചെയ്യുക. ട്വൻറ്റി മൈനസ് തേർട്ടീൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു സെവൻ എന്ന് വരും, അല്ലേ? എ റേസ് ടു സെവൻ. ഇനി അടുത്തത് തേർട്ടി റേസ് ടു ഫൈവ് ഇൻറ്റു തേർട്ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു തേർട്ടി റേസ് ടു സീറോ ബൈ തേർട്ടി റേസ് ടു മൈനസ് വൺ ഇൻറ്റു തേർട്ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു തേർട്ടി റേസ് ടു ത്രീ. നമുക്ക് ആദ്യം ന്യൂമറേറ്റർ ചെയ്യാം, പിന്നെ ഡിനോമിനേറ്റർ ചെയ്യാം. ന്യൂമറേറ്ററിൽ എല്ലാവരുടെയും ബേസ് തേർട്ടിയാണ്, തേർട്ടി ഇട്ട് കൊടുത്തു. എക്സ്പോണൻസിൻ്റെ സമ്മ് ഫൈവ് പ്ലസ് മൈനസ് ടു, എന്താ പറയുക, ഫൈവ് പ്ലസ് മൈനസ് ടു ത്രീ, ത്രീ പ്ലസ് സീറോ ത്രീ തന്നെയാണ്. ഡിനോമിനേറ്ററിൽ തേർട്ടി റേസ് ടു മൈനസ് വൺ പ്ലസ് മൈനസ് ടു മൈനസ് ത്രീ, മൈനസ് ത്രീ പ്ലസ് ത്രീ സീറോ. ദാറ്റ്സ് ഈക്വൽ ടു തേർട്ടി ക്യൂബ് ഡിവൈഡ് ബൈ തേർട്ടി റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ്, എനി നമ്പർ റേസ് ടു സീറോ വൺ ആണ്, വൺ. സോ തേർട്ടി ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ ത്രീയുടെ ക്യൂബ് എന്താ? ത്രീ ഇൻറ്റു ത്രീ ഞാനാണ്, ഞാൻ ത്രീ ട്വൻറ്റി സെവൻ ആണ്. ട്വൻറ്റി സെവനും പിന്നെ ത്രീ സീറോസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് നമുക്ക് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സും അതുപോലെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഇയാളുടെ ഈ ഒരു തേർട്ടി ക്യൂബ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അതിൻ്റെ വാല്യൂ ഇയാളായിരിക്കും. ഓക്കെ അല്ലേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പല പല പ്രോപ്പർട്ടീസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എക്സ് റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു വൈ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് ത്രീ. ഇയാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാവരുടെയും എക്സ്പോണൻറ്റ് സെയിം ആണ്, അല്ലേ? എല്ലാവരുടെയും എക്സ്പോണൻറ്റ് സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ബേസുകൾ എക്സ് വൈ സെഡിനെ ഒരുമിച്ചാക്കുക, ഓൾ റേസ് ടു മൈനസ് ത്രീ ഇട്ട് കൊടുത്താൽ മതി, അല്ലേ? ഇതാണ് എക്സ് റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു വൈ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് ത്രീ വരുന്ന ആൾ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതൊന്ന് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കൊടുത്തതേയുള്ളൂ. ഓക്കെ, എക്സ് റേസ് ടു ത്രീ ഓൾ റേസ് ടു മൈനസ് ഫോർ, ഇത് നമ്മൾ അവിടെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ബേസ് ഇട്ട് കൊടുക്കുക, ത്രീ ഇൻറ്റു മൈനസ് ഫോർ മൈനസ് ട്വൽവ്, അല്ലേ? ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ പല വീഡിയോസിലായിട്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുത്തതാണ്. റെഡി? അപ്പോൾ ഇത്തരത്തിലെ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ മെൻഡി ക്യൂസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലെ ക്യൂസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനെ പല പല കാറ്റഗറിയിലായിട്ട് പല ക്വസ്റ്റ്യൻസും വരും. നിങ്ങളും എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യണം. ഓക്കെ, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തരാമെന്നുള്ളതല്ലോ, നിങ്ങൾ എത്രമാത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഓരോ ആളുകളെയും പെർഫോമൻസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് ഒന്നോ രണ്ടോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, വേറെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടാവും. ഇതെല്ലാവരും ഒരുമിച്ച് വരുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ യു എസ് എസ് എക്സാം എഴുതാൻ പോകുന്ന ഫ്രണ്ട്സിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. എന്നാലേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, പക്ഷേ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിലോ നമുക്ക് യു എസ് എസ് കിട്ടും ചെയ്യും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇതേപോലെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് കേട്ടതിൽ ഇഷ്ടംപോലെ സ്റ്റുഡൻസിന് യു എസ് എസ് കിട്ടി, അവർക്ക് നമ്മൾ അവാർഡ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും യു എസ് എസ് കിട്ടണം. നിങ്ങൾ നിന്നിട്ട് നമുക്കൊരു അവാർഡ് ഫംഗ്ഷന് നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ് ഫേസ് ടു ഫേസ് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ബാക്കിയൊരു ടോപ്പിക്കോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇനിയുള്ള വീഡിയോസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.